അസ്സലാമു അലൈക്കും. ഇത്താത്തയാണ്. നമ്മളിൽ ചിലർ പറയാറുണ്ട്, അവളുടെ കണ്ണ് മഞ്ഞളിച്ച് പോയി, അല്ലെങ്കിൽ അവൻ്റെ കണ്ണ് പണം കണ്ടിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ കണ്ണ് മഞ്ഞളിച്ച് പോയി, അല്ലെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറയുന്ന നമ്മളിൽ പലരും ഉണ്ട് അല്ലേ. പക്ഷേ ഷെയ്ത്താന് കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന ഒരു സമയമുണ്ട്, അതായത് ഷെയ്ത്താന് അന്ധത ബാധിച്ച ഒരു സമയം, അത് ഏതാണെന്നല്ലേ. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷെയ്ത്താൻ പറഞ്ഞതാണ്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിനക്ക് എൻ്റെ ഉമ്മത്തികൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഏതാണ് നിന്റെ കണ്ണ് മഞ്ഞളിച്ച് പോയത്, അതായത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുത്തിയ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇബ്ലീസ് ഷെയ്ത്താൻ പറഞ്ഞ മറുപടിയാണ്, എല്ലാ ജീവജാലങ്ങളും നിദ്രയിലാണ്ടിരിക്കെ ചില മനുഷ്യർ അള്ളാഹുവിലേക്ക് എഴുന്നേറ്റ്, അവർ ഉറക്കത്തിൽ നിന്നും നല്ല നിദ്രയിൽ നിന്നും എഴുന്നേറ്റ് ഉളു ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി അവർ സുജൂദ് ചെയ്യുമ്പോൾ, രണ്ട് റക്കാത്ത് തഹജ്ജുദ് നിസ്കാരം അത് നിറവേറ്റി സുജൂദ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ണ് അന്ധതയായി പോകുന്നത് ആ സമയം. കാരണം ആ സമയം അവരുടെ നിസ്കാരം ആരെ കാണിക്കാനോ, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ആ ഒരു രീതിയിലല്ലാതെ അള്ളാഹുവിന് മാത്രം തവക്കൽ ചെയ്തുകൊണ്ട് അവർ ആത്മാർത്ഥമായിട്ട് പിന്നെ രണ്ട് റക്അത്ത് നിസ്കരിക്കുമ്പോൾ എൻ്റെ കണ്ണ് വല്ലാതെ മഞ്ഞളിച്ചു പോകും. കാരണം പകൽ സമയമാണെങ്കിലും വേറെ ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഞാൻ ബുദ്ധിമുട്ടുകൾ കൊടുക്കും. ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഒരു നിശബ്ദമായ ഈ സമയത്ത് അവർ എഴുന്നേറ്റ് പാതിരാവില് ആ പിന്നെ സുജൂദ് ചെയ്യുമ്പോൾ എനിക്ക് അവരെ കാണുമ്പോൾ വെറുപ്പാവുകയും അവരോട് വെറുപ്പ് തോന്നുകയും എൻ്റെ പ്രവർത്തികൾ അവരുടെ മേൽ കൂടുതൽ ചെലുത്താൻ കഴിയാതെ ആവുകയും എൻ്റെ കണ്ണിന് അന്ധത സംഭവിക്കുകയും ചെയ്യും. ആ ഒരു സമയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പും ഭയവും തോന്നിയിട്ടുള്ളത് എന്ന്. കാരണം തഹജ്ജുദ് നിസ്കാരം നമുക്ക് നിലനിർത്താൻ കഴിയുന്നവർ എല്ലാവരും ചെയ്യുക. രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് ചിലർക്ക് എഴുന്നേറ്റാൽ ഉറക്കം വരാത്ത ആളുകളുണ്ടാകും, ചിലർക്ക് അസുഖം ബാധിച്ച ആളുകളുണ്ടാകും, അവർക്കൊക്കെ എഴുന്നേക്കണം നിസ്കരിക്കണം എന്നുള്ളതൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകും, പക്ഷെ എഴുന്നേക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവര് എന്തായാലും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉളു എടുത്ത് കിടക്കുന്നവരാണ് അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഉറച്ച നീയത്ത്, അതായത് ആത്മാർത്ഥമായിട്ട് എനിക്ക് നിസ്കരിക്കണം റബ്ബെ, പക്ഷെ എനിക്ക് എങ്ങനെ എൻ്റെ ശരീരം കൊണ്ട് കഴിയുന്നില്ല എന്ന് നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യുക, എന്നിട്ട് ഉറങ്ങുക. കഴിയുന്നവർ എഴുന്നേറ്റ് നിസ്കരിക്കുക, കഴിയാത്തവർ അങ്ങനെ മനസ്സിൽ കരുതി ഉറങ്ങിയാൽ നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിച്ചതിൻ്റെ കൂലി കിട്ടും, പക്ഷെ അതിൽ ആത്മാർത്ഥത വേണം, റബ്ബിനോടുള്ള തഖ്വയും വേണം. ഇൻഷാ അല്ലാഹ് വേറൊരു വിഷയവുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.